നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നമ്മുടെ ഭാരതത്തിൽ ആകാശം ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഭാരതത്തിൽ മാത്രമല്ല, വിദേശത്തുമൊക്കെ വീഴാൻ തുടങ്ങി. യുണൈറ്റഡ് നേഷൻസിൻ്റെ ആകാശം കഷ്ടിച്ച് മുട്ടുകൊടുത്ത് അവർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നോക്കട്ടെ, മുട്ട് മാറ്റണോ വേണ്ടയോ എന്ന് നോക്കട്ടെ എന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നം വേറെ ഒന്നുമില്ല, നമ്മളുടെ പൗരത്വ ഭേദഗതി നിയമം. ഈ പൗരത്വ ഭേദഗതി നിയമം നാട്ടിലെല്ലാം ഇട്ട് ചതച്ച് വലിയ സമരം നടത്തി, ജാഥ നടത്തി ഒക്കെ അന്ന് ഒരു നീക്ക് ഇതിൻ്റെ ബഹളം കഴിഞ്ഞതാണ്. അപ്പോൾ ആ നിയമം പാസ്സാക്കുകയും ചെയ്തു, പാർലമെൻറ്റ് അംഗീകരിച്ചു. സുപ്രീം കോടതിയിൽ എൻ്റെ പൊന്നെ 250 പെറ്റീഷനാണ് സുപ്രീം കോടതിയിൽ കിടക്കുന്നത്, 250. എന്നിട്ടും സുപ്രീം കോടതി അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കുക. അവർ സ്റ്റേ ഓർഡറൊന്നും കൊടുത്തില്ല. അപ്പം നിയമം വന്നു കഴിഞ്ഞാൽ അതിനൊരു ചട്ടം വേണമല്ലോ. ചട്ടം ഉണ്ടെങ്കിലേ ഈ നിയമം പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. നിയമത്തിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഇവിടെ നിന്ന് വരുന്നവർക്ക് പൗരത്വം കൊടുക്കാനുള്ള നിയമമാണിത്. അതിനകത്ത് ഒരു മുൻഗണന ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, പാർസി, ബൗദ്ധ, ജൈന ഇതുപോലെയുള്ള അമുസ്ലിങ്ങൾക്ക് ഒരു മുൻഗണന കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് പൗരത്വം ആലോചിക്കാം എന്ന് പറഞ്ഞു. ആലോചിക്കാം എന്നല്ല, അവർക്ക് അപേക്ഷിക്കാം, പക്ഷേ മുൻഗണന അമുസ്ലിങ്ങൾക്കായിരിക്കും. ഇതിന് കാരണമെന്താ? ഈ മൂന്നും മുസ്ലിം രാഷ്ട്രങ്ങളാണ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്. മൂന്നും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. മുസ്ലിമാണ് എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് മുസ്ലിങ്ങളെ ആരും ഓടിക്കുകയില്ല. മറ്റെന്തെങ്കിലും കാരണമായിരിക്കും അവരുടെ വരവിൻ്റെ പിന്നിൽ. ആ കാരണം എന്താ എന്ന് അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് മുൻഗണനയില്ല. ഇവരുടെ കാര്യം അങ്ങനെയല്ല. വ്യക്തമായും മതപരമായ പീഡനം കൊണ്ട് അത് സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നവരാണ് ഇവരെല്ലാം. ഓടിപ്പോകുന്നത് ഇപ്പോഴൊന്നുമല്ല, നമ്മുടെ പാർട്ടീഷൻ്റെ സമയം മുതൽ വന്ന ആൾക്കാരുണ്ട്. അതായത് ഏകദേശം 1946 മുതൽ. 47 ഓഗസ്റ്റ് 15 ഭാരതം നിലവിൽ വന്നത്. ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ നിലവിൽ വന്നു. പക്ഷേ ഭാരതം വെട്ടിമുറിക്കപ്പെടും എന്ന് അതിനു മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. ആളുകൾ അന്യോന്യം കൊള്ള, കൊലപാതകം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് പ്രധാനമായും ഹിന്ദു, സിഖ് വിഭാഗങ്ങൾ ഭാരതത്തിലേക്ക് അന്ന് വന്നു. വന്നവരെ വഴിയിൽ വെച്ച് കൊന്നു കളഞ്ഞു. ഏകദേശം 1 കോടിയോളം ആൾക്കാർ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറയുന്നു. അതല്ലാത്ത പലവിധ കണക്കുകളും ഒക്കെയുണ്ട്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് 14 പാർട്ടീഷൻ റിമംബറൻസ് ഡേ ആയിട്ട് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം ഈ സംഭവം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവണം. അതുകൊണ്ട് അന്ന് എത്ര പേർ എന്തെല്ലാം കഷ്ടപ്പാട് സഹിച്ച് ഭാരതത്തിലേക്ക് വന്നു. വന്നവർ സാങ്കേതികമായിട്ട് ഭാരതത്തിൻ്റെ പൗരന്മാരായിട്ടില്ല. ഭാരതത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ആ ഭാഗം പാകിസ്ഥാനായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ഉപദ്രവം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഓടി വന്നവരാണ് ഇവരൊക്കെ. നമ്മളുടെ ഇപ്പോൾ അടുത്ത കാലത്ത് ഭാരതരത്ന കിട്ടിയ ലാൽകൃഷ്ണ അദ്വാനി, അദ്ദേഹം ലാഹോറിൽ നിന്ന് ഓടി വന്ന കുടുംബത്തിലെ അംഗമാണ്. അതിൽ അന്ന് വന്നവരിൽ തന്നെ പലർക്കും ഇന്നും പൗരത്വം കിട്ടാതെ കിടക്കുന്നു. അവരിവിടെ തന്നെയാണ് താമസിക്കുന്നത്. 2-3 തലമുറകൾ മരിച്ചു പോയിട്ടുണ്ടാകും ഇന്നത്തേക്ക്. പക്ഷേ അപ്പോൾ പോലും വ്യക്തമായിട്ട് അവർ ഭാരതീയരാണ് എന്നുള്ള ഒരു രേഖ അവരുടെ കയ്യിലില്ല. ഇത് നമ്മുടെ കയ്യിലുണ്ടോ? ഈ സംസാരിക്കുന്ന ഞാനടക്കം നമ്മുടെ കയ്യിൽ ഒരു സിറ്റിസൺഷിപ്പ് രേഖയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ കയ്യിൽ ഒരു പാസ്പോർട്ടുണ്ട്. ആ പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ഇത് പൗരത്വ രേഖയല്ല. നമ്മുടെ കയ്യിൽ ഇലക്ഷൻ കാർഡുണ്ട്, അതും പൗരത്വ രേഖയല്ല. നമുക്ക് ആധാർ കാർഡുണ്ട്, അതും പൗരത്വ രേഖയല്ല. നമുക്ക് റേഷൻ കാർഡുണ്ട്, അതും പൗരത്വ രേഖയല്ല. പൗരത്വ രേഖ എന്ന് പറഞ്ഞിട്ടൊരു രേഖ ആരുടെയും കയ്യിലില്ല. അതിനി ഭാരതത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് പൗരത്വ നിയമം. അതിതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ വലിയ ആവശ്യമൊന്നും ഉണ്ടായിരുന്നുമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അത് ആവശ്യമാണ്. ഈ പാവങ്ങളുടെ കാര്യത്തിൽ ഇവരുടെ കയ്യിൽ പാസ്പോർട്ടും ഇല്ല,
റേഷൻ കാർഡ് ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് ഇല്ല. ചിലർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ സ്വന്തമല്ല, കാരണം സ്വന്തം പേരിൽ സ്ഥലം വാങ്ങാൻ പറ്റില്ല. ഇവിടുത്തെ ആളല്ലല്ലോ, വിദേശിയാണല്ലോ, കണക്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളാണ്. ഇങ്ങനെ അനവധി കഷ്ടപ്പാടുകളിലാണ് അവർ. അവർക്ക് മുൻഗണന കൊടുത്ത് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചതിനാണ് ഈ കോലാഹലമില്ല. ഈ കോലാഹലക്കാരുടെ ആവശ്യം എന്താ? എല്ലാവരെയും ഒരുപോലെ കാണണം, ഓടി വന്ന എല്ലാവരെയും, അങ്ങനെ കാണാൻ പറ്റുമോ? പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു, എന്തിന് വന്നു? എന്തായിരുന്നു അവർക്കവിടെ പ്രശ്നം? ഞങ്ങൾ മതപരമായി പീഡിപ്പിക്കപ്പെട്ടു. നിങ്ങൾ എങ്ങനെ മതപരമായിട്ട് പീഡിപ്പിക്കും? നിങ്ങൾ മുസ്ലിങ്ങളല്ലേ? അല്ല, ഞങ്ങൾ അഹമ്മദിയയാണ്, സുന്നി ഞങ്ങളെ ഉപദ്രവിക്കുന്നു. അത് നിങ്ങൾ തമ്മിലുള്ള കുടുംബ വഴക്കാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ താമസിക്കാൻ സ്ഥലം വേണമെന്ന് പറയുന്നത് ശരിയല്ല. കുടുംബ വഴക്ക് കുടുംബത്തിനകത്ത് തീർത്തോളണം. നിങ്ങൾ പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കുകയോ, ഇപ്പോൾ പാകിസ്ഥാനിൽ തന്നെ ബലൂചിസ്ഥാനിലുള്ളവർ ഞങ്ങൾ സ്വതന്ത്രരായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞാൽ അവരുടെ വഴക്ക് വേറെയുണ്ട്. അതുപോലെ വഴക്കുണ്ടാക്കുകയോ പിടിച്ചു പറിക്കുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം. അല്ലാതെ എവിടെയെങ്കിലും അന്തഛിദ്രം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് താമസിക്കാൻ ഓടി ഭാരതത്തിൽ കയറാം എന്നാരും വിചാരിക്കേണ്ട. എന്നാൽ അതിനകത്ത് ആരെങ്കിലും ജെന്യുവിനായിട്ടുള്ള പ്രശ്നങ്ങളിൽ പുറത്തു വന്നവരുണ്ടെങ്കിൽ അവരെ പരിശോധിച്ച് അവർക്കും പൗരത്വം കൊടുക്കും, പക്ഷേ ഇവർക്ക് മുൻഗണന കൊടുക്കും. ഇതാണ് ഈ ആക്ട്. ഇവർ 6 വർഷം താമസിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എലിജിബിലിറ്റി ഉണ്ടാകും. പൗരത്വം കിട്ടുമെന്നല്ല, പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അർഹതയാകും. പക്ഷേ മുസ്ലിങ്ങൾക്ക് 11 വർഷം കഴിയണം പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ആവാൻ. വാസ്തവത്തിൽ ഈ എലിജിബിലിറ്റി രണ്ടു പേർക്കും കിട്ടിക്കാണും. വളരെ നേരത്തെ വന്നവർ, 40കളിൽ വന്നവർ, 50കളിൽ, 60കളിൽ, 70കളിൽ, 80കളിൽ എല്ലാം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇപ്പോഴും കുറേശ്ശെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും സിഖുകാരോടും ഒക്കെ ഇത്ര വലിയ വിരോധം? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളോട് ഇത്ര സ്നേഹം? അതിവിടെ ഉള്ള മുസ്ലിങ്ങളോടല്ല, ഇവിടെ നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങളോട് ഇത്രയധികം സ്നേഹം എന്താണ്? അത് വോട്ടിൻ്റെ സ്നേഹമാണ്, വേറെ ഒന്നും അല്ല. അപ്പോൾ അത് അനുവദിക്കില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഇതിനിടയ്ക്ക് ഒരു മണ്ടത്തരവും പിണറായി വിജയൻ വിളിച്ചു പറയുന്നുണ്ട്, കേരളത്തിൽ CAA നടപ്പാക്കില്ല, നടപ്പാക്കാനായിട്ട് ഇയാളുടെ ഓശാരം വേണ്ടല്ലോ. പിണറായി വിജയൻ പറയുകയാണ്, നാളെ മുതൽ ഞാൻ 500 രൂപയുടെ നോട്ട് അടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു വീട്ടിത്തരമാണത്. അതുപോലെയാണ് CAA നടപ്പാക്കൽ. CAA നടപ്പാക്കാനായിട്ടൊന്നും ഇല്ല അന്ന്. അതിൻ്റെ ഒരു വെബ് പോർട്ടലുണ്ട്, ആ വെബ് പോർട്ടലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള കടലാസ് എന്താണെന്ന് വെച്ചാൽ അതും അപ്ലോഡ് ചെയ്യുക. നിങ്ങളെ ഒരു ദിവസം ഈ കേന്ദ്ര സർക്കാർ പ്രത്യേക സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് വിളിക്കും. നിങ്ങളവിടെ നേരിട്ട് ഹാജരാകുക, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഇത് ജെനുവിൻ ആണെങ്കിൽ, നിങ്ങൾ അമുസ്ലിമാണെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാക്രമത്തിൽ പൗരത്വം കിട്ടും. ഇത്രയേ ഉള്ളൂ സാധനം. ഇതിന് പിണറായി വിജയൻ ഒന്നും ചെയ്യാനില്ല, ഒരു റോളുമില്ല. അങ്ങനെ എന്ത് ചെയ്യും? പൗരത്വം അപേക്ഷിക്കാൻ പോകുന്നതാണ് എന്നെ വെട്ടിക്കൊല്ലുക. ഇത് വീട്ടിലിരുന്ന് അയാൾക്ക് ചെയ്യാം, അക്ഷയ സെൻറ്ററിൽ പോയി ചെയ്യാം, എവിടെയെങ്കിലും ചെയ്യാം. കമ്പ്യൂട്ടറുള്ള ആരുടെ അടുത്തും പോയിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഞാൻ നടപ്പാക്കില്ല എന്നൊക്കെ പിണറായി വിജയൻ പറയുന്നത് അർത്ഥശൂന്യമാണ്. ഏതായാലും ഈ സാധനം 2019 പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് സെലക്ട് കമ്മിറ്റിക്ക് വിടുകയും അത് ഓരോ വകുപ്പായിട്ട് പരിശോധിച്ച് ആകെ കൂടെ 4-5 വകുപ്പുകളൊന്നും വലിയ കാര്യമൊന്നും അല്ല ഇത്. ഏതായാലും അത് പരിശോധിച്ച് 1700 പേജുള്ള റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ആ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ലോക്സഭയിൽ വെച്ച് പാസ്സാക്കിയെടുത്ത് 5 വർഷം കഴിഞ്ഞ് 10 ചട്ടവും ഉണ്ടാക്കിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അമിത്ഷാ. ഈ അമിത്ഷായോടാണ് എല്ലാവർക്കും വിരോധം. കാര്യം മോദിയെ ടാർഗറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിലും മോദിയുടെ വലങ്കൈയായിട്ട് നിന്ന് ഒരുപക്ഷെ മോദിയേക്കാൾ എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന ഒരു മെഷീൻ പോലെ എഫിഷ്യൻസിയുള്ള മനുഷ്യനാണ് അമിത്ഷാ. ഞാൻ മെഷീൻ എന്ന് പറയുന്ന ഒരു മോശം വാക്കായിട്ടില്ല. തളരാത്ത ഒരു യന്ത്രം ഉണ്ടല്ലോ, അതാണ് മെഷീൻ. മെഷീൻ തളരാറില്ല. അതിൻ്റെ വല്ല നട്ടോ ബോൾട്ടോ ഒടിഞ്ഞു പോകുന്നത് വരെ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ അമിത്ഷായെ മെഷീൻ എന്ന് പറഞ്ഞത്. ഈ അമിത്ഷാ
ഒരു 10 ദിവസം മുമ്പ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂവിൽ അമിത്ഷായുടെ വ്യക്തിത്വവും തെളിഞ്ഞു വരുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ ആണ് നമ്മുടെ പൊളിച്ചെഴുത്തിൻ്റെ വിഷയം, അല്ലാതെ CAA അല്ല. CAA ആനുഷംഗികമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഒരു വിവാദമാണ് ഇപ്പോൾ. അതുകൊണ്ട് നമുക്കത് മാറ്റിവെക്കാം. ആ വിവാദത്തെപ്പറ്റി വസ്തുതകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ആ വിവാദത്തിന് പുറകെയുള്ള മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അത് വിശകലനം ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് അമിത്ഷായുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. നമുക്ക് അതൊന്ന് കാണാം. അമിത്ഷാജി, അഭി ജസേ ആപ്നെ എവി മേ ദേഖാ, ഹംനെ ബതായാ കി ദേഖാ കി വിരോധിയോ കി സോച് ജഹാ പർ ഖത്മ ഹോതി ഹേ ജി കാ ഗണിത് വഹാ സേ ശുരു ഹോതാ ഹേ. ബഹുത് സേ ലോഗ് യേ ജാൻനാ ചാതേ ഹേ കി ആഖിർ ഐസാ കൗൺ സാ രാജ്നീതി കാ ശാസ്ത്ര അമിത്ഷാജി നേ പഢാ ഹേ ജോ ദൂസരേ നഹീ പഢ പായേ. नहीं, मैं तो मेरी पार्टी के सिद्धांतों के आधार पर काम करने के अलावे और कुछ नहीं करता. कठोर परिश्रम मेरा स्वभाव है और जो लक्ष्य तय होते हैं पार्टी तय करती है, मेरे नेता तय करते हैं, वो लक्ष्य को सिद्ध करने के लिए मैं बड़ी शिद्दत से प्रयास करता हूँ. सफलता विफलता हमेशा ईश्वर के हाथ में होती है, इससे ना निराश होना चाहिए ना खुश होना चाहिए. അപ്പം നേരെയുള്ള ഒരു ചോദ്യമാണ്. അമിത്ഷായെ പറ്റി പൊതുവെ പറയാറുണ്ട്, വിരോധികളുടെ, എതിരാളികളുടെ കണക്ക് കൂട്ടൽ എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് അമിത്ഷായുടെ കണക്ക് കൂട്ടലിൻ്റെ തുടക്കം. അതൊരു പ്രത്യേകതയാണ്. എല്ലാവരുടെയും ബഹളം കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ വിലയിരുത്തിയിട്ട് തൻ്റെ കണക്ക് കൂട്ടൽ തുടങ്ങുക. ഈ ഏർപ്പാട് എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദ്യം. അമിത്ഷാ പറഞ്ഞു, അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ ഞാൻ എന്തോ വലിയ മഹാനാണെന്ന് ഞാൻ കരുതുന്നുമില്ല. ഏതായാലും എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടിസ്ഥാനപരമായ, എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അടിസ്ഥാനപരമായ തത്വശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ തത്വശാസ്ത്രം എന്ന വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. എല്ലാവരും പ്രത്യയശാസ്ത്രം എന്ന് പറയും. BJP ക്കൊരു പ്രത്യയ ശാസ്ത്രമുണ്ട് എന്ന് BJP ക്കാർ പോലും പറയും. ആ പ്രയോഗം തെറ്റാണ്. പ്രത്യയങ്ങളുടെ ശാസ്ത്രമാണ് പ്രത്യയശാസ്ത്രം. പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ചേർക്കുന്ന അതാണ് പ്രത്യയം. ആ പ്രത്യയങ്ങൾക്കൊരു ശാസ്ത്രമൊക്കെ ഉണ്ട് സംസ്കൃതത്തിലും മലയാളത്തിലും. അതാണ് പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ. വാസ്തവത്തിൽ ഐഡിയോളജി എന്നുള്ള വാക്കിന് തുല്യമായൊരു വാക്ക് മലയാളത്തിൽ ഇല്ലാത്തതിനാൽ പ്രത്യയശാസ്ത്രം എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പ്രയോഗിച്ചു തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ ബൗദ്ധികമായൊരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസ്സുകാരും BJP ക്കാരും എല്ലാം ഈ ബൗദ്ധിക സ്റ്റാൻഡേർഡിൽ എത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പ്രത്യയശാസ്ത്രം എന്ന് ഉപയോഗിച്ചു. നമുക്കൊരു പ്രത്യയശാസ്ത്രം ഇല്ലെങ്കിൽ കുറച്ചിലല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കുമുണ്ട് പ്രത്യയശാസ്ത്രം എന്ന് BJP ക്കാർ പറയാൻ തുടങ്ങി. അല്ല, BJP ക്ക് പ്രത്യയശാസ്ത്രമില്ല, തത്വശാസ്ത്രമേ ഉള്ളൂ. ഐഡിയോളജി ഇല്ല, ഫിലോസഫിയേ ഉള്ളൂ. എന്താ ഫിലോസഫി? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഫിലോസഫി എന്താ? ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം എന്താ? ഭാരതത്തിൻ്റെ അടിത്തറ, അസ്മിത ഇതെന്താ? അതാണ് BJP യുടെയും തത്വശാസ്ത്രം. ആ തത്വശാസ്ത്രത്തിൽ ഇവരെല്ലാവരും വരും, ഗുരുപരമ്പര മുഴുവൻ. സദാശിവ സമാരംഭം, ശങ്കരാചാര്യ മധ്യമാം, അസ്മദാചാര്യ പര്യന്താം. ഇതാണ് തത്വശാസ്ത്രം സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ആ തത്വശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്നു എന്നാണ് അമിത്ഷായുടെ മറുപടി. അമിത്ഷായെ ചാണക്യൻ എന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട്. അത് ശരിയുമാണ്. കാരണം ചാണക്യൻ നമ്മുടെ ഗുരുപരമ്പരയിലെ വലിയൊരു കണ്ണിയാണ് ചാണക്യൻ. അത് അദ്ദേഹത്തെ മറന്ന് ഭാരതത്തിൽ രാഷ്ട്രതന്ത്രം അഥവാ പൊളിറ്റിക്സ് എന്ന് തന്നെ വെച്ചോളൂ, പൊളിറ്റിക്കൽ സയൻസ്, അപ്ലൈഡ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയാം. ഈ സാധനം ഭാരതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ
നമ്മുടെ വേരുകളിലേക്ക് പോകണം. ആ വേരുകളിൽ ചെല്ലുമ്പോൾ ആദ്യം രാഷ്ട്രതന്ത്രത്തിൻ്റെ ഉസ്താദായിട്ട് കാണപ്പെടുന്നത് ചാണക്യനാണ്. ആ ചാണക്യൻ്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതുകൊണ്ടാണ് അമിത്ഷായെ ചാണക്യൻ എന്ന് പലരും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അമിത്ഷാ സ്വയം ചാണക്യൻ എന്നൊന്നും വിളിക്കാറില്ല. കാരണം അദ്ദേഹത്തിനറിയാം ചാണക്യൻ ഗുരുപരമ്പരയിലെ ശക്തമായ ഒരു കണ്ണിയാണ്. അദ്ദേഹം മാത്രമല്ല നമ്മുടെ ഗുരു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലൂടെ ഇപ്പോഴത്തെ നമ്മുടെ ഗുരുക്കന്മാരിൽ എത്തി നിൽക്കുന്ന ഒരു പാരമ്പര്യം, അതാണ് ബി ജെ പിയുടെ തത്വശാസ്ത്രം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്ന ഐഡിയോളജി എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രത്യയ ശാസ്ത്രം ബി ജെ പിക്ക് ഇല്ല, ഉണ്ടാവാനും പാടില്ല. തത്വശാസ്ത്രത്തിൽ നിന്ന് തങ്ങൾക്കിഷ്ടപ്പെട്ടത് മാത്രം തിരഞ്ഞെടുത്ത് കുറ്റിയടിച്ച് വേലി കെട്ടി അതിനുള്ളിൽ ജീവിക്കുന്ന സമ്പ്രദായമാണ് പ്രത്യയ ശാസ്ത്രം. വിശാലമായ വേലിക്കെട്ടില്ലാത്ത ചിന്താസ്വാതന്ത്ര്യമുള്ള വലിയൊരു മേഖലയാണ് തത്വശാസ്ത്രം. ഇത് തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിലും ബി ജെ പി കാർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബൗദ്ധികമായ അടിമത്തം കുറഞ്ഞു കളയണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സപ്നകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്നകൾ ഉപയോഗിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. ഒന്ന്, ഐഡിയോളജി. ഐഡിയോളജി ഇല്ലെങ്കിൽ എന്താ, ഒരു ചുക്കുമില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഐഡിയോളജി ഇല്ല എന്ന് തുറന്നു പറയുക. ഞങ്ങൾക്ക് ഫിലോസഫി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സങ്കുചിത ചിന്താഗതിക്കാരല്ല, വിശാല ചിന്താഗതിക്കാരാണ് എന്ന് തുറന്ന് പറയണം. പിന്നെ പാർട്ടിയെ വിമർശിച്ചു കൂടാ. ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരോട് നിങ്ങൾക്ക് പറയാം പാർട്ടിയെ വിമർശിച്ചു കൂടാന്ന്. ജനസംഘത്തിലോ ബി ജെ പിയിലോ അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങളുടെ പാർട്ടിയെ വിമർശിക്കാം. ബി ജെ പി, RSS തുടങ്ങി സംഘപരിവാറിൻ്റെ എല്ലാം വിജയത്തിന് കാരണമെന്താ എന്ന് ഒരിക്കൽ ഹരിയേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ഹരി, അദ്ദേഹം ഈയിടെ ദിവംഗതനായി. അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ പേജ് ഇൻ്റർവ്യൂ പണ്ട് മനോരമ ആഴ്ചപ്പതിപ്പല്ല, മനോരമ പത്രത്തിൽ വന്നിരുന്നു, സപ്ലിമെൻ്റായിട്ട് വന്നിരുന്നു. അതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യമെന്താണ്? അദ്ദേഹം പറഞ്ഞു, ട്രാൻസ്പേരൻസി, സുതാര്യതയാണ് സംഘത്തിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും വിജയത്തിന് കാരണം. ഞങ്ങൾ വിജയം മാത്രമല്ല പരാജയവും പ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്യുന്നു. പരാജയപ്പെട്ടു, ശരി, പരാജയപ്പെട്ടു, ആയിക്കോട്ടെ. എന്താ പരാജയപ്പെടാൻ കാരണം? എവിടെയാണ് കുഴപ്പം പറ്റിയത്? ഇത് തുറന്ന് ഞങ്ങൾ സമ്മതിക്കും, നേതാക്കൾ സമ്മതിക്കും, കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന പ്രവർത്തകർ സമ്മതിക്കും. ആദ്യം അക്സെപ്റ്റ് ദ ഡിഫീറ്റ് ഗ്രേസ്ഫുള്ളി. ശരി, തോറ്റു. എന്തുകൊണ്ട് തോറ്റു? ബി ജെ പി ആകുമ്പോൾ തെരഞ്ഞെടുപ്പിലെ തോൽവിയാണ് അവരുടെ തോൽവി. BMS വേറൊരു രംഗത്തായിരിക്കും പരാജയപ്പെടുന്നത്. ABVP വേറൊരു പരാജയമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ പരാജയമാണ്. തെരഞ്ഞെടുപ്പ് വലിയൊരു ഇവൻ്റ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ തോൽവി ഒരു പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നു. തെരഞ്ഞെടുപ്പിലെ വിജയവും പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് കണക്കാക്കപ്പെടുന്നു. അതിൽ തെറ്റുമില്ല. കാരണം ജനങ്ങൾക്ക് ഇത്രയധികം രസം പകരുന്ന ഉദ്വേഗജനകമായ ഒരേർപ്പാട് തെരഞ്ഞെടുപ്പ് പോലെ വേറെ ഇല്ല. ഒരുപാട് കണ്ടവർക്ക് പോലും വീണ്ടും വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതുകൊണ്ടാണ് രാത്രി മുഴുവൻ TVയുടെ മുമ്പിൽ ഉറക്കമിളച്ചൊക്കെ എല്ലാവരും ഇരിക്കുന്നത്. അതിൽ തീരെ പ്രായമായവരും ഉണ്ടാകും, ചെറുപ്പക്കാരും ഉണ്ടാകും. ആര് ജയിക്കും, ആര് ജയിക്കും എന്നുള്ള ആകാംക്ഷ. ഇതൊക്കെ എത്രയോ വർഷമായിട്ട് ഒരാൾ ജയിക്കുന്നു, പരാജയപ്പെടുന്നു. ഇത് കണ്ടവർക്ക്, അവർ സീസൺഡായ ആൾക്കാരാണ്. പക്ഷേ എന്നാൽ പോലും ഒരാകാംക്ഷ, ഇന്നയാൾ ജയിക്കുമോ എന്നൊക്കെ. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണായിട്ട് എല്ലാവരും എടുക്കുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെട്ട കക്ഷിയുടെ കയ്യിലാണ് പിന്നെ ഭരണം. ഭരണത്തിലൂടെ തങ്ങളുടെ നയങ്ങൾ, പരിപാടികൾ നടപ്പിലാക്കാൻ പറ്റും എന്ന് കക്ഷികൾ വിചാരിക്കുന്നു. ഏറെക്കുറെ ശരിയാണ് താൻ. എന്നാലും ഒരു കാര്യമുണ്ട്, എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. ഇത് LK അദ്വാനി ഒരിക്കൽ പറഞ്ഞതാണ്. ഭരണത്തിൻ്റെ വലിയൊരു മേഖല ഈ തത്വശാസ്ത്രമോ പ്രത്യയശാസ്ത്രമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കുക,
അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. അതിൽ ഐഡിയോളജി ഇല്ല, തത്വശാസ്ത്രം ഇല്ല, ഒന്നുമില്ല. ജീവനെ നിലനിർത്താനുള്ള ജലം അത് കൊടുക്കണം എല്ലാവർക്കും. അതിന് അക്സലൈറ്റുകാർക്കും കൊടുക്കണം, RSS-കാർക്കും കൊടുക്കണം, കോൺഗ്രസിനും വേണം, കമ്മ്യൂണിസ്റ്റിനും വേണം, എല്ലാവർക്കും വേണം. വൈദ്യുതി എല്ലാവർക്കും വേണം, റോഡ് എല്ലാവർക്കും വേണം, ഗ്യാസ് എല്ലാവർക്കും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ, ഗവർണൻസിൻ്റെ വലിയൊരു ഏരിയയാണിത് ഭരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്ര വീടുകളിൽ വെള്ളം എത്തിച്ചു, ഇത്ര വീടുകൾ കെട്ടിക്കൊടുത്തു, ഇത്ര പേർക്ക് ഗ്യാസ് നൽകി എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? ബേസിക്കായ മനുഷ്യൻ്റെ ജീവനെ നിലനിർത്താൻ, അവന് സൗകര്യമായിട്ടും സുഖമായിട്ടും ജീവിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാൻ, അതിനുവേണ്ടി ഞാൻ ഇന്നെ ഇന്നത് ചെയ്തു. അതിനകത്ത് ഐഡിയോളജി എവിടെയാണ്? തത്വശാസ്ത്രം എവിടെയാണ്? ഇല്ല. അതുകൊണ്ടാണ് അഡ്വാനിജി പറഞ്ഞത്, എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി ഓർ ഫിലോസഫി. അപ്പോൾ അതുകൊണ്ട് ഭരണത്തിലേറി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ പിടിക്കാനോ ഒക്കെ സാധിക്കും എന്നുള്ളതല്ലാതെ, നിങ്ങളുടെ തത്വശാസ്ത്രം അതിനനുസരിച്ച് ഭരണം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ദുഷ്കരമാണ്. അതുകൊണ്ടാണ് BJP സർക്കാർ വരുമ്പോഴും ഹിന്ദുക്കൾ തന്നെ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നു, ഇന്നത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, മറ്റത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങളുടെ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. ശരിയാണ്, കാരണം ഭരണം കിട്ടിക്കഴിഞ്ഞാലും ചില കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും, അത് ഐഡിയോളജിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, അതിന് എതിർപ്പ് വളരെ ശക്തമായിരിക്കും. അതുകൊണ്ടാണ് രാമക്ഷേത്രം വലിയ എതിർപ്പായിരുന്നു, Article 370 വലിയ എതിർപ്പായിരുന്നു, 3 ഫ്രോം 4 വലിയ എതിർപ്പായിരുന്നു, ഒരുപക്ഷേ ഇപ്പോഴും തുടർന്നു, യൂണിഫോം സിവിൽ കോഡ് എന്ന് കേട്ടാൽ തട്ടിക്കളയും എന്ന് പറയുന്നു. സംതിങ് ഐഡിയോളജിക്കലി റിലേറ്റഡ്. അതിൽ ഐഡിയോളജി എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും വാദിക്കാൻ കേട്ടോ, പക്ഷേ ചെറുതായ ഒരു അംശമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ എതിർപ്പ് വരുന്നത്. ഇതേ എതിർപ്പാണ് CAA-യിലും വരുന്നത്. ഒരല്പം തത്വശാസ്ത്രത്തിൻ്റെ അംശം ആ പ്രശ്നത്തിൽ കലർന്നിരിക്കുന്നു. അതുകൊണ്ടാണ്, അല്ലാതെ നരേന്ദ്രമോദി ഗ്യാസിൻ്റെ വില കുറച്ചു, 100 രൂപയോ മറ്റോ കുറച്ചു, ആർക്കും എതിരെ അഭിപ്രായമൊന്നും ഉണ്ടായില്ലല്ലോ. ഇല്ല. റോഡ് പണിയുന്നു, എതിരെ അഭിപ്രായം ഇല്ല. റോഡ് പണിയാനായിട്ട് സ്ഥലം ഏറ്റെടുത്തു, അതിന് കാശ് കൂടുതൽ കിട്ടണമെന്നൊക്കെ പറയുന്നുള്ളതല്ലാതെ റോഡ് വേണ്ട എന്നാരും പറയില്ല, ഗ്യാസ് വേണ്ട എന്നാരും പറയില്ല, വൈദ്യുതി വേണ്ട എന്നാരും പറയില്ല. മറ്റ് കാര്യങ്ങളിൽ തടസ്സമുണ്ടാകുന്നത് ഈ തത്വശാസ്ത്രത്തിൻ്റെ ഒരംശം ആ പ്രശ്നത്തിൽ അടങ്ങിയിരിക്കുന്നു. Article 370 കാശ്മീരിൻ്റെ ആണെങ്കിലും കേരളത്തിലെ മുസ്ലിമിന് ഒരു അസ്വസ്ഥത, ആ അത്ര ശരിയല്ല. എന്താ കാര്യം? കാശ്മീരിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. അവർക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് 370-ാം വകുപ്പ് എടുത്തു കളയുക എന്നുള്ളത്. അവർ ഇസ്ലാം എന്ന കണക്കിൽ എൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ എൻ്റെ സഹോദരന്മാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്കും ആ ബുദ്ധിമുട്ടുണ്ടാവണ്ടേ? ആ ന്യായം വെച്ചിട്ട് ഒരു സിമ്പതറ്റിക് വൈബ്രേഷനാണ് മറ്റ് സംസ്ഥാനങ്ങളെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സം ഫിലസോഫിക്കൽ കണക്റ്റ് അതിനകത്തുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എതിർപ്പുണ്ടാകുന്നത്. ഇതാണ് ഭരണത്തിൽ പലപ്പോഴും സ്വന്തം ഐഡിയോളജിയോ അല്ലെങ്കിൽ ഫിലോസഫിയോ നടപ്പാക്കാൻ ഭരണാധികാരിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ കാരണം ഇതാണ്. മറ്റ് കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, എല്ലാവരും കൈയടിക്കും, കൊള്ളാം കൊള്ളാം, ഞാനും കൂടെ ചേർന്നാണ് ഇത് ചെയ്തത് കേട്ടോ, ഒരു കല്ല് ഞാനും വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ഘാടനം എന്നെ കൂടെ വിളിക്കണം, പ്രോട്ടോകോൾ അനുസരിച്ച് MPA വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഉത്സവമല്ലേ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റോഡ് ഉദ്ഘാടനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാലം 2.5 മുക്കാൽ മുഴം നീളമുള്ള പാലമാണ്, അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് 10,000 പേര് വേദിയിലുണ്ടാകും, ഇവർ 10,000 പേര് കയറി എന്ന് പറഞ്ഞിട്ട് ആ വേദി ഉരുണ്ട് താഴെ വീഴും. ഇത്തരം തമാശകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെ ഒന്നും ഐഡിയോളജി ഇല്ല, അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇതാണ് പ്രശ്നം. ഇതിനിടയ്ക്ക് ഈ ഐഡിയോളജി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടപ്പാക്കും എന്ന് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെ എന്നുള്ളതാണ് അമിത്ഷാ ചുരുക്കം വാക്കിൽ പറഞ്ഞത്, എൻ്റെ പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് പോയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് വലിയ ദിവ്യശക്തിയൊന്നുമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ഉത്തരം. ഈ പൊളിച്ചെഴുത്ത് തുടരും. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നമസ്കാരം.